നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അത്യപൂർവമായ ഒരു നീക്കമാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ദേശീയ മാധ്യമങ്ങൾ ഉദ്ധരിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്, ഇന്ത്യയുടെ നാവികസേന ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലഡാക്കിലേക്ക്. ഇന്ത്യൻ നാവികസേന 10 ഡസനോളം സ്റ്റീൽ ബോട്ടുകൾ, അത്യാധുനിക സംവിധാനങ്ങളുള്ള സ്റ്റീൽ ബോട്ടുകൾ, ചൈനയുടെ Type 928B വെസലുകളെ, അതായത് ഈ പറയുന്ന ചൈനീസ് ആർമിയുടെ ലേക്ക് ഫ്ലീറ്റിനെ തകർക്കാൻ, അതിനെ പ്രതിരോധം തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും നിർണായകം എന്ന് പറയുന്ന പാങ്കോങ് സോയിലെ ഈ പറയുന്ന മേഖലകളിൽ ഇന്ത്യൻ വെസലുകൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റീൽ ബോട്ടുകൾക്ക് വലിയ തോതിലുള്ള ശേഷിയുണ്ട്. സർവൈലൻസ് ഉൾപ്പെടെ എല്ലാ മേഖലയിലേക്കും ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാനും നിരീക്ഷണം സജീവമാക്കാനും കടന്നുകയറ്റത്തിനെതിരെ പ്രതിരോധം തീർക്കാനും ഇന്ത്യൻ നാവികസേന ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ലഡാക്കിൽ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. കരസേനയും വ്യോമസേനയും വെച്ച് നോക്കിയാൽ താരതമ്യേന വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ത്യൻ നാവികസേന ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും ഈ പറയുന്ന പേർഷ്യൻ ഗൾഫ് മേഖലയിലും വലിയ സാന്നിധ്യമാണ് ഇപ്പോൾ അവിടെ വിന്യാസം ഉൾപ്പെടെ നടത്തുന്നത്. കാരണം മറ്റൊന്നുമല്ല, ചൈനീസ് വ്യാളികളെ എല്ലായിടത്തുമുണ്ട്. ലോകത്തിലെ എല്ലാ മേഖലകളും വെട്ടിപ്പിടിക്കാനുള്ള ദുരുദ്ദേശമാണ് അവർ നടത്തുന്നത്. അവർക്കിപ്പോഴും ദക്ഷിണ ചൈന കടലിടുക്ക്, അതുപോലെ മലാക്ക കടലിടുക്ക്, ഇവിടെയൊക്കെ അവർക്ക് അധീനത വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണ്. നമുക്കറിയാം, ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തുന്ന സേനാഭ്യാസം, ആ സേനാഭ്യാസം കൃത്യമായി മലാക്ക കടലിടുക്കിൽ നടത്തിയതിൻ്റെ അനിവാര്യത എന്താണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നടത്താൻ വെച്ചിരുന്നത് അറബിക്കടലിലായിരുന്നു എങ്കിൽ അതിൽ നിന്നും മാറ്റിയത് എന്തുകൊണ്ട് എന്നാൽ ഒട്ടനവധി രാജ്യങ്ങൾക്ക് ഇന്ന് അനിവാര്യമായി മാറിയിരിക്കുന്നു. നോക്കണം, ലോക രാജ്യങ്ങളിൽ പലരും ചൈനയെ പേടിക്കുന്നുണ്ട്. ആ ചൈന ഇപ്പോൾ ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളെയും സശ്രദ്ധം വീക്ഷിച്ച് ഭയന്ന് വിറച്ചിരിക്കുന്നു. അതായത് ഇന്ത്യ എന്ന രാജ്യത്തിന് ഏറ്റവും അധികം മതിപ്പ് വന്ന ഒരു കാലയളവ് തന്നെയാണിത്. നമ്മുടെ സൈനികരുടെ പോരാട്ടം ലോകം തന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ലോക രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു, ഇത്തരത്തിലുള്ള നെറികേടുകൾക്ക് മുന്നിൽ ഇന്ത്യ ഒരിക്കലും അടിപതറില്ല. ഈ ഒരു വാസ്തവമാണ് ഇന്ത്യയുടെ ഈ പറയുന്ന നീക്കങ്ങൾ, നാവിക നീക്കങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ പറയുന്ന ചൈനീസ് കടലിടുക്ക്, അതായത് ദക്ഷിണ ചൈന കടലിടുക്കിലേക്ക് പോലും ഒരു വിന്യാസത്തിന് തയ്യാറാകാൻ ഇന്ത്യ ശ്രമിക്കുന്നത്. ഈ പറയുന്ന പാങ്കോങ് സോ എന്ന് പറയുന്ന സ്ഥലത്ത് ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോൾ അതിക്രമിച്ച് കയറി ടെൻറ്റുകൾ നിർമ്മിച്ച് കൂടാരങ്ങൾ തട്ടിക്കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ചുഷിലിൽ വെച്ച് നടന്ന, അതായത് ചൊവ്വാഴ്ച ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന 3-ാം നിര സീനിയർ മിലിറ്ററി കമാൻഡർ ലെവൽ ചർച്ചയാണ് നടത്തിയിരുന്നത്. ഈ ചർച്ചയിൽ ഉൾപ്പെടെ ലേ കോർപ്സുകളെ ഈ അടിയന്തരമായി വിന്യസിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടന്ന ചർച്ചയിൽ ഇപ്പോഴും ഒരു അന്തിമമായ തീരുമാനം നടക്കുന്നില്ല. ഇന്ത്യയുടെ ജനറൽ ഹരീന്ദർ സിംഗ് ഉൾപ്പെടെ നടത്തിയ കൃത്യമായ വിശകലനത്തിൻ്റെ ഏറ്റവും ഒടുവിലെ ഫൈനൽ റിപ്പോർട്ട്, അതിൽ പറയുന്നത് എന്താണ്, യഥാർത്ഥത്തിൽ ചൈനയുടെ ഉപാധികൾ എന്താണ്, ഇന്ത്യ ഫിംഗർ ഫോറിൽ നിന്നുമുള്ള പിന്മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ചൈനയുടെ വിചിത്രവാദമാണ് പിന്നെയും വന്നിരിക്കുന്നത്. ഇന്ത്യ 3 ചുവട് പിന്നോട്ട് നീങ്ങിയാൽ അവർ 2 ചുവടെങ്കിലും പിന്നോട്ട് നീങ്ങാം, ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ C-17 സംവിധാനത്തിലൂടെ, ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ സംവിധാനത്തിലൂടെ ഈ ട്രൈ സർവീസുകൾ ഉൾപ്പെടെ പാങ്കോങ് സോയിലേക്ക് നടത്താൻ ഇന്ത്യയുടെ നാവികസേന തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ലഡാക്കിൽ പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതിൻ്റെ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ Type 928B വെസൽ എന്നത് ചൈന ഏറ്റവും അധികം ഉഗ്രമായ അവരുടെ പ്രതിരോധ സംവിധാനമായി അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമാക്കി ഹൈ പവറിംഗ് മെഷീൻ സിസ്റ്റം ഉള്ള വളരെയധികം സർവൈലിംഗ് എബിലിറ്റിയുള്ള ഇന്ത്യൻ ആർമിയുടെ സഹായത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു
വിന്യാസമാണ്, സ്റ്റീൽ ബോട്ടുകളുടെ വിന്യാസമാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ നടത്തി വരുന്നത്. ഇത് ഈ ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോളിൽ വിന്യസിക്കുമ്പോൾ, ലഡാക്കിൻ്റെ ഈ പരിസരത്തേക്ക് വിന്യസിക്കുന്ന സാഹചര്യത്തിൽ, ഇത് ഇറക്കുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ഇനിയുള്ള പ്രതികരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായി അറിയേണ്ടതും